അപ്പോ നമ്മള് പപ്പട വട ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആകെ 5 എണ്ണേ വേണ്ടുള്ളൂ. ചുരുങ്ങിയ വിലയിൽ നമുക്ക് പപ്പട വട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 1/2 കിലോ മൈദ. അപ്പോൾ നമ്മൾ 1/2 കിലോ മൈദ എടുക്കുകയാണെങ്കിൽ 1/4 കിലോ അരിപ്പൊടി ആ അളവനുസരിച്ച് എടുക്കുന്നുണ്ട്. 1/2 കിലോ കുറച്ചിട്ട് പിന്നെ പൊട്ട് കടല റോസ്റ്റ് ചെയ്ത്, നമ്മൾ എന്തിനാ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇത്തിരി സ്മൂത്ത് കിട്ടാനാണ്, സോഫ്റ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഇത്തിരി ബലം ഉണ്ടാവും. പിന്നെ എള്ള്, അത് നമുക്ക് എന്താണ് മിക്സ് ചെയ്യുമല്ലേ ആ സമയത്ത് ഞാൻ എത്ര ഇടണമെന്ന് പറഞ്ഞുതരാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പപ്പട വടേൻ്റെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മൈദ അല്ലേ, അത് നമുക്ക് വേവിക്കാൻ ആവി വറ്റാൻ വെക്കണം. അത് ആദ്യം എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇഡ്ഡലി പാത്രമില്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വല്ല തുണിയോ വല്ല തോർത്തങ്ങനത്തെ ഇല്ല അതോ വല്ല കർച്ചീഫോ വിരിച്ചിട്ട് അതിൽ നമ്മൾ 1/2 കിലോ മൈദ ഇടണം. എന്നിട്ടത് 5 മിനിറ്റ് ആവി വറ്റാൻ വെക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ പൊട്ട് കടല പൊടി അപ്പോൾ ഞങ്ങളിവിടെ പൊട്ടുകടല മിക്സിയിലെ ജാറിലിട്ടിട്ട് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് പൊടിച്ചു. അതാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇതെന്തിനു പൊടിച്ചു വെച്ചെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ മാവിക്ക് ഇടുമ്പോൾ നല്ല സോഫ്റ്റും ക്രിസ്പിയാന്ന് ആദ്യം തന്നെ പറഞ്ഞത്, അത് ഇത് കാരണമാണ് ഇങ്ങനെയാണ് നെയ്യും ഇതൊക്കെ കൂടി ഒഴിച്ചപ്പോൾ നല്ല ക്രിസ്പി സോഫ്റ്റ് ഒക്കെ ആവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ട വേറെ രീതിയിൽ വേണം വെച്ചാൽ നിങ്ങൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു ഒരു തുള്ളി ബട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് പൊടിക്കാണ്ട് ഇളക്കിയാൽ മതി. അപ്പം ഞങ്ങൾ ആവി കയറ്റി വെച്ചു, പക്ഷേ ഇത് നല്ല കട്ടിയായിരുന്ന ഞങ്ങൾ ചെറിയ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ അത് ചലിക്കണം, അത് നമുക്ക് ചലിക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ 1/4 കിലോ എന്താണ് അരിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പൊടിച്ചു വെച്ച ഈ പൊട്ട് കടലയും മറ്റേ നെയ്യും കൂടെ ഉള്ളത് ഇതൊക്കെയിടാം. അപ്പം നമുക്കിത് ചലിക്കണം, ഈ ചലിക്കുന്ന സാധനം ചലിക്കണം. നമ്മൾ കുറച്ച് കുറച്ചായിരണം, നമുക്കിത് ചലിക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒപ്പിട്ട് ചലിക്കല്ലേ അത് കൊളാവും. നമുക്ക് ചലിക്കുന്ന സാധനത്തിലേക്ക് കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇടാം. ഒന്ന് കുറച്ചും കൂടി ഇതിലിടാനുണ്ട്. നല്ല സ്മൂത്തായി കിട്ടുന്നുണ്ട്. കുറച്ച് കട്ടാതെ ഇതിലിടയിൽ കളിക്കിട്ട് ഞങ്ങൾ കൈവിട്ട് പൊടിച്ചാലും ഞാൻ അത് ചലിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ 3-ാമത്തെ ട്രിപ്പും കൂടി എത്തിക്കിടാൻ പോവാണ്. ഒരു കൂട്ടം ചലിച്ചാൽ മതി, അതിൽ ഏറെ കൂടുതലൊന്നും ചലിക്കണ്ട.
வந்துட்டு இது விட்டு சலிக்க ഓക്കെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചാലിച്ച് വെച്ച അരിപ്പൊടി, മൈദമാവ്, പിന്നെ ബട്ടറും പൊട്ടുകടലയും കൂടി ഉള്ളത് നമ്മൾ ഇനി മാവാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൈ കൊണ്ട് അളക്കണം. ഒരു ടീസ്പൂൺ എള്ളി ഇതിക്ക് ചേർക്കണം. ഉപ്പ് പാകത്തിന്. കുറച്ചും കൂടി എള്ളി ചേർത്ത് കൊടുക്കണ്ടേ? കുറച്ച് നേരം എടുക്കും കുഴക്കാൻ. ഇല്ല, കുറെ നേരിട്ട് ഇളക്കണം, എന്നാലും നല്ല സ്മൂത്തായി മാവുള്ളൂ. ഇടയ്ക്ക് ചില കടിക്കുന്ന ഇതായത് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടൽ ചേർക്കുന്നുണ്ട്. ചന്തത്തിനും കൂടിയാണ്. ഇതിങ്ങൾ റോസ്റ്റ് ചെയ്യാണ്ടാണ് ഇടുന്നത്. ഏകദേശം മാവ് ഇളക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചിട്ട് ശരിയായിരിക്കുന്നുണ്ട്. ഉണ്ടോ? ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് കയ്യിലിങ്ങനെ പരത്താം. കുറച്ചും കൂടി ഇളക്കിയിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഈ പപ്പട വട ഷേപ്പിലാക്കി എടുക്കേണ്ടത്. ഈ മാവ് ഈ പരമാവണ വരെ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കണം. നല്ല സോഫ്റ്റ് ആവുള്ളൂ. കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഉള്ളം കൈ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടെല്ലാം ആക്കിയിട്ട് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ പപ്പട ഷേപ്പിലാക്കണം. കട്ടി കൂടുതലാവാൻ പാടില്ല, കാരണം അത് ക്രിസ്പി ആയിരിക്കില്ല, നല്ല ബലം ഉണ്ടാവും. കട്ടി കുറച്ച് ഇതാണ്, സ്മൂത്തിൽ എടുക്കണം. ഇങ്ങനത്തെ ഷേപ്പ് കിട്ടണം. ഓവർ വലിയ ഷേപ്പിലും ആക്കാൻ പാടില്ല, പിന്നെ കട്ടിയും കൂട്ടാൻ പാടില്ല. ഇനി ഷേപ്പാക്കാൻ പാടുള്ളവർ ഇങ്ങനത്തെ കുഞ്ഞു പാത്രം എടുക്കുക.
എനിക്ക് കുറച്ച് എണ്ണ ഇതിൽ തടവി കൊടുക്കുക, കുറച്ച് എണ്ണ ഇതിൽ ഇങ്ങനെ തടവി കൊടുക്കുക. പാടുള്ളവരായിട്ട് അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പാടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നെക്കി 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 ഒരു ഷേപ്പിലാക്കണം. അങ്ങനെ ഒരു നല്ല ഷേപ്പിലായി കിട്ടും. ഇങ്ങനെ ഒരു ചീഞ്ചട്ടിയിലെടുത്ത് നമ്മൾ ഇത് ചൂടാക്കാം. ഈ വെള്ളമൊക്കെ ആദ്യം അങ്ങനെ മാറിക്കഴിഞ്ഞ് അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഇടാൻ പറ്റുള്ളൂ. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞങ്ങളിവിടെ അത് തിളക്കണം. എന്നിട്ട് നമ്മൾ ആ മറ്റേ പപ്പട വറേൻ്റെ അത് ഇടും. ഇതൊക്കെ ഞങ്ങൾ ആ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ആ സമയത്ത് നമുക്കിത് ആവശ്യമുള്ള മാവ് മുഴുവൻ ഇങ്ങനെ പരത്തിയെടുക്കാം. പിന്നെ ഇത് എണ്ണയിലിട്ട് വാർക്കണമ്പോൾ എന്താണ് ഇത് നമുക്ക് രണ്ട് സൈഡായി മറിച്ചിടണം, അല്ലെങ്കിൽ വേവില്ല. പിന്നെ ഇവിടെ നല്ല മഴയായതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഇതൊക്കെ ഇപ്പൊ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴാണ് ഇത് ഓഫ് ആക്കേണ്ടത്. ഗോൾഡൻ കളർ ഒരു ബ്രൗണും മറിച്ചിടണം. അപ്പൊ ഗോൾഡനും ഒരു ഗോൾഡും ഗോൾഡ് ബ്രൗൺ കളർ വരും. അപ്പോഴാണ് ആവുക. അപ്പൊ അത് വൈറ്റ് കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്കിത് മറിച്ചിട്ടുണ്ട്. ഒരു വലിയ ഓട്ടുകളുടെ സമയത്തിട്ട് ഇങ്ങനെ മറിച്ചിടണം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും ഒരു ബ്രൗൺ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിന്ന് മാറ്റാം. നല്ല എണ്ണയൊക്കെ വാർത്ത് മുഴുവൻ കളഞ്ഞിട്ട് ഇത് ഒരു പ്ലേറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാം. ഞാൻ അടുത്ത ട്രിപ്പ് ഇടാം ഓരോന്നോരോന്നായിട്ട്. കീറാത്തത് എടുക്കാൻ സൂക്ഷിക്കണം. രണ്ടാമത്തെ ട്രിപ്പ് ഇതായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പത്ത് ഒരു അഞ്ച് ആറിനൊക്കെ ഇട്ടാൽ മതി ചട്ടിയിൽ. ഇപ്പോൾ കുഞ്ഞു ചട്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ അളവിനനുസരിച്ച്. കൂടുതലെല്ലാം കൂടി വാരി ഇടരുത്. അത് പെട്ടെന്ന് എന്താണ് പൊന്തി വരില്ല, ഫ്രൈ ആവില്ല. മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയണമെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഇത് നമ്മൾ ഒരു സൈഡ് അങ്ങനെ മറിച്ചിടാണ്ട് ഇന്ന് ഒരു സൈഡ് മാത്രം നന്നായി കരിഞ്ഞു പോകും. അപ്പോൾ നല്ല കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് മറിച്ചിടണം. ഇവിടെ നല്ല ഇടിമിന്നലും നല്ല മഴയാണ്. എന്താണ്ട നല്ല ചാറിലല്ല നല്ല ഞങ്ങളിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പം മെല്ലെ എടുത്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, കയ്യിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയും ഇതാണ്ട ടേസ്റ്റുണ്ട്. സൂപ്പറായിട്ട് സാധനം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് വന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ മൂന്ന് കോളമായി വരും. അതായത് ഓൾ എന്ന് കൊടുത്താൽ ഞങ്ങൾ എല്ലാ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. പിന്നെ എന്നെയും എൻ്റെ ഏട്ടനെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് ഞങ്ങൾ ഇൻസ്ക്രിപ്ഷൻ ബോക്സിലിടാം.